തീർച്ചയായിട്ടും അതിൽ ഏതെങ്കിലും ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ശരി, ഞാൻ ശ്രീ കുരീപുഴ ശ്രീകുമാർ, ഇത് ആദ്യ ചോദ്യം അങ്ങയോടായിരുന്നു, പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് അങ്ങയുടെ തന്നെ ദൈവവിളി എന്ന നഗ്ന കവിതയെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു. അതായത് മാനനഷ്ട കേസ് കൊടുക്കണം എന്നാണ് വക്കീലിനോട് ദൈവം പറഞ്ഞത്. ഇതിപ്പോൾ ഈ സംഭവം കൂടിയാകുമ്പോൾ ഇത് മാനനഷ്ട കേസിലൊന്നും ഒതുങ്ങില്ലല്ലോ, അല്ലേ? പ്രേരണ കുറ്റത്തിന് നമുക്ക് ദൈവത്തെ ശിക്ഷിക്കേണ്ടതായിട്ട് വരും. അതിരിക്കട്ടെ, ഈ കേരളത്തിൽ ഇത് തീർച്ചയായിട്ടും മതപരമായ കാര്യമായിട്ടാണ് ഈ നരബലി പണ്ട് നടന്നിട്ടുള്ളത്. അത് വടക്കേന്ത്യയിലൊക്കെയും നരബലി നടന്നിട്ടുള്ളത്, ഹിന്ദി സംസാരിക്കുന്ന മന്ത്രവാദികൾ നരബലി നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും അവരുടെ മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാളിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നരബലികൾ നടത്തിയിരുന്നത്. കൊല്ലം ജില്ലയിൽ 1970 ആരംഭത്തിൽ ഒരു 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ബലിയെടുത്തു, അഴകേശൻ എന്ന് പറയുന്ന ഒരാൾ. അന്ന് ഇവിടെ വലിയ കോളക്കം ഉണ്ടായതാണ്. പിന്നീട് പല സ്ഥലങ്ങളിലും ഈ മന്ത്രവാദികൾ വന്നിട്ട് നിധി എടുത്തു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രലോഭിപ്പിച്ച് കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. അടുത്ത സമയത്ത് തന്നെ കൊല്ലം ജില്ലയിൽ ഇതുപോലുള്ള കൊലപാതകങ്ങൾ, ദുർമന്ത്രവാദവുമായിട്ട് ബന്ധപ്പെട്ട കൊലപാതകം ഉണ്ടായി. ജിന്നിൽ നിന്നും ആളിനെ മോചിപ്പിക്കാനെന്ന് പറഞ്ഞിട്ട് നടത്തിയ കൊലപാതകം ഉണ്ടായി. കാസർഗോഡ് ജില്ലയിലാണെങ്കിൽ നിധി എടുക്കാൻ വേണ്ടിയിട്ട് ഭാര്യയും ഭർത്താവിനെയും കുഴി കുഴിച്ചിട്ട് കുഴിക്കകത്ത് നിർത്തി തലയിൽ കൂടെ അടിച്ച് കൊന്ന സംഭവം ഉണ്ടായി. ഇടുക്കി ജില്ലയിൽ കുഞ്ഞിനെ ബലിയെടുത്തായിട്ടുള്ള വാർത്തയുണ്ട്. അതുപോലെ മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പണ്ട് കാലത്ത് മനുഷ്യ ശിരസ് ശൂലത്തിൽ കുത്തി നിർത്തിയിരുന്നതായിട്ട് വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് നിരോധിക്കപ്പെട്ടതാണ്. നരബലി എന്ന് പറയുന്നത് നിരോധിക്കപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിരോധിക്കപ്പെട്ട കാര്യമാണ് ഈ നടത്തിയിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ വിഷമം, എനിക്കൊരു വലിയ സങ്കടം തോന്നിയെന്ന് പറയുന്നത്, ഈ സംഭവമേ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതാണ്. അതുപോലെ വേറൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പിടിക്കപ്പെട്ട ഭഗവത് സിംഗ് എന്ന് പറയുന്ന ആൾ ഈ വാട്സപ്പിലൂടെ ഹൈക്കു കവിതകളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു കവിതയെഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ലജ്ജ തോന്നുന്ന ഒരു കാര്യമാണിത്. അതായത് 17-ാം നൂറ്റാണ്ടിൽ ജപ്പാനിൽ മത്സുവോ ബാഷു എന്ന് പറയുന്ന ആൾ ഈ ഹൈക്കു കവിതകൾ നിർമ്മിക്കുന്ന സമയത്ത് വാണ്ടറിങ് സ്വഭാവം, സഞ്ചാര സ്വഭാവമുള്ള ഒരാളായിരുന്നു. ഒരു കുറ്റകൃത്യവും അവർ ചെയ്തിട്ടില്ല. ഹൈക്കു കവികൾ പഴയ ഹിംസാത്മകമല്ലാത്ത ബുദ്ധമതം ശീലിക്കുന്നവരും ആരെയും ഉപദ്രവിച്ചിട്ടില്ലാത്ത, വേണമെങ്കിൽ സ്പിരിച്വൽ എന്നോ അല്ലെങ്കിൽ ഫിസിക്കൽ എന്ന മെറ്റീരിയൽ എന്നോ ഒക്കെ പറയാവുന്ന ചില കാവ്യബോധമുള്ളവരാണ്. ആ കാവ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി ഈ പ്രതി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പരസ്യം കൊടുത്തിരിക്കുന്നത് ഇന്ന് എനിക്ക് കാണാനിടയി. അതാണ് എനിക്ക് ഭയങ്കരമായ ലജ്ജ ഉണ്ടാകുന്നത്. ഇതിനൊരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ നരേന്ദ്ര ദാബോൾക്കറെ വെടിവെച്ച് കൊന്ന സംഭവം അറിയാമല്ലോ. നരേന്ദ്ര ദാബോൾക്കർ ആവശ്യപ്പെട്ടത് മഹാരാഷ്ട്രയിലെ സ്ത്രീകൾ പിശാചികളാണെന്ന് പറഞ്ഞിട്ട് അവരെ കൊല്ലുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ദുർമന്ത്രവാദത്തിലൂടെ കൊല്ലുന്നു. അതുകൊണ്ട് ദുർമന്ത്രവാദം നിരോധിക്കുന്ന ഒരു നിയമം ഉണ്ടാകണം എന്നാണ് ആദരണീയനായ ഡോക്ടർ നരേന്ദ്ര ദാബോൾക്കർ അന്നത്തെ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത്. മഹാരാഷ്ട്ര ഗവൺമെൻറ് അത് ചെയ്തില്ല. പൂനെയിൽ അദ്ദേഹം രാവിലെ നടക്കാനിറങ്ങിയ സമയത്ത് നരേന്ദ്ര ദാബോൾക്കറെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അതിനുശേഷം മഹാരാഷ്ട്ര ഗവൺമെൻറ് ഈ നിയമം ഉണ്ടാക്കി. അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളും, ആസാമിൽ ഈ നിയമമുണ്ട്, മറ്റു പല സംസ്ഥാനങ്ങളിലും നിയമമുണ്ടായി. അപ്പോൾ ഇത്രയും കേരളത്തിൽ വളരെയധികം ഇതുപോലെയുള്ള ദുർമന്ത്രവാദ കൊലപാതകങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് 2014 കേരള യുക്തിവാദി സംഘം എന്നൊരു സാംസ്കാരിക സംഘടന ഈ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു ബോധവൽക്കരണ യാത്ര നടത്തി. ആ ബോധവൽക്കരണ യാത്രയുടെ അവസാനം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഒരു ധർണ നടത്തി. ആ ധർണ ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. ആ ധർണയ്ക്ക് ശേഷം ഒരു അന്ധവിശ്വാസ ദുരാചാര നിർമാർജന ബിൽ കേരളം 2014 ഇത് കരട് തയ്യാറാക്കി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടിക്കും അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കും അന്നത്തെ കേരള നിയമമന്ത്രിയായിരുന്ന KM മാണിക്ക് നേരിട്ട് കൊണ്ടുകൊടുത്തതാണ്. ഇതെവിടെ പോയി? ഈ കരട് എവിടെ പോയി? സ്ത്രീധന നിരോധന നിയമം ഉള്ളതുകൊണ്ട് സ്ത്രീധനം വാങ്ങാതിരിക്കുന്നില്ല. പക്ഷേ ഒരാളിന് വേണമെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് നേരിടാം, നിയമമില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് വളരെ അടിയന്തരമായിട്ട് ഇത് കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു നിയമം ഉണ്ടാക്കുകയോ ചെയ്യണം. ഈ നിയമത്തിൽ അത് വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു നിയമമാണ്. അതിനകത്ത് കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഇങ്ങനെ പറയുന്നു, പ്രകൃത്യാതീത ശക്തികളുടെ അനുഗ്രഹത്തിനെന്ന പേരിൽ
ജീവന് ഹാനിയുണ്ടാക്കുന്നതോ മുറിവേൽപ്പിക്കുന്നതോ ആയ കർമ്മങ്ങൾ ചെയ്യുന്നതും അത്തരം കൃത്യങ്ങൾ ചെയ്യുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതും കുറ്റകൃത്യമായിട്ട് കണക്കാക്കണം. ഇതിനകത്ത് 7-8 കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഈ ബില്ലിൻ്റെ കരട് രേഖയിൽ 22 കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് കുറ്റകൃത്യങ്ങൾ. അപ്പോൾ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളത് ഈ അന്ധവിശ്വാസ ദുരാചാര നിർമ്മാർജ്ജന ബില്ലിൽ ഉണ്ട്. ആ ബില്ല് കൊണ്ട് കൊടുത്ത കരട് അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക്, രാഷ്ട്രീയ നേതൃത്വത്തിന് ഈ സംഭവം ഉണ്ടാവും കരഞ്ഞാൽ പോരാ. ഈ ഇങ്ങനെ ഉണ്ടായാൽ പിന്നെ അതിനെ നേരിടാൻ ശക്തമായൊരു നിയമനിർമ്മാണം കേരളത്തിലുണ്ടാവണം. അത് പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായില്ലെങ്കിൽ രണ്ടാമത് 1 പിണറായി സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് ഇതേ ബില്ല് ആ സർക്കാരിന് കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് ആ ബില്ല് അവിടെ പോയി. അതുപോലെ തന്നെ ഇപ്പോഴും ഇത് വളരെ അടിയന്തരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു അന്ധവിശ്വാസ ദുരാചാര നിർമ്മാർജ്ജന ബിൽ കേരളത്തിൽ ഉണ്ടായാൽ നമ്മുടെ പോലീസ് സേനാംഗങ്ങൾ ആത്മാർത്ഥമുള്ളവരാണ്. അവർ ഉള്ളതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത് പിടിക്കപ്പെട്ടത്. അവർക്ക് അവരുടെ പ്രവൃത്തികൾ സുഗമമാക്കാൻ തീർച്ചയായിട്ടും ഈ നിയമം അവരെ സഹായിക്കും. ഈ സാംസ്കാരികമായിട്ട് വളരെയധികം പിന്നോട്ട് പോയി എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണിത്. തീർച്ചയായിട്ടും ഇതെല്ലാം മതാധിഷ്ഠിതമാണ്. എല്ലാ അന്ധവിശ്വാസങ്ങളും മതാധിഷ്ഠിതമാണ്. മതമാണ് പ്രധാനപ്പെട്ട കുറ്റം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളവർക്ക് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു മതാതീത സാംസ്കാരിക യാത്ര നടത്തി ജനങ്ങളോട് പറഞ്ഞത് ഈ ജാതിയും മതവും അന്ധവിശ്വാസവും ഒന്നുമല്ല കാര്യം, അല്ലാതെ നമുക്ക് ജീവിതത്തെ അതിൻ്റെ അസലായ അർത്ഥത്തിൽ നേരിടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അടിയന്തരമായിട്ട് വേണ്ടുന്നത് അന്ധവിശ്വാസ ദുരാചാര നിർമ്മാർജ്ജന ബില്ലാണ്. ഇനി ഞങ്ങൾ കൊണ്ടുകൊടുത്ത ഇവർ കൊണ്ടുകൊടുത്ത ഞാനത് ഉദ്ഘാടനം ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ, ഇവർ കൊണ്ടുകൊടുത്ത ഈ ബില്ലിൻ്റെ കരട് രൂപം കാണാതെ പോയെങ്കിൽ അവരോട് നമുക്ക് പറയാം, ഇതിൻ്റെ ഭാരവാഹിയോട് നമുക്ക് പറയാം ഈ ബില്ലൊന്നും കൂടെ കൊണ്ടുകൊടുക്കണമെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ നിയമം ഉണ്ടാക്കുമോ? ഇത്തരം കാര്യങ്ങൾ നിയമം ഉണ്ടാക്കുന്നതിൽ എല്ലാ സർക്കാരിനും വൈഷമ്യമുണ്ട്. അതായത് സൈമൺ ബ്രിട്ടോ നിയമസഭാംഗം വരുന്ന സമയത്ത് അദ്ദേഹം അസാധാരണമായൊരു സ്വകാര്യ ബില്ല് കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. അതായത് ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ മൃതശരീരം എന്ത് ചെയ്യണം എന്ന് അയാൾക്ക് തീരുമാനിക്കാം. എന്ത് ചെയ്യണമെന്ന് അയാൾക്ക് പഞ്ചായത്തിൽ സെക്രട്ടറിയായിട്ടൊരു കരാറുണ്ടാക്കാം. അങ്ങനെ ചെയ്യാൻ അനുവദിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ കേസെടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള നിയമമാണ് ഈ സ്വകാര്യ ബില്ല്. അങ്ങോട്ട് പോയി. അപ്പം സൈമൺ ബ്രിട്ടോ അതിനകത്ത് പരാജയപ്പെട്ടു പോയി. പക്ഷേ സൈമൺ ബ്രിട്ടോ ചെയ്തത് ഇന്നലെ ഡോക്ടർ എ അച്യുതൻ ചെയ്തതുപോലെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മൃതശരീരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി കൊടുക്കണം എന്ന് പറഞ്ഞ് ഈ ബില്ല് അവതരിപ്പിച്ച് ബില്ല് കേരള നിയമസഭയുടെ ബെർമുഡ ട്രയാങ്കിളിൽ കാണാതെ പോയ ബില്ലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ കേരളത്തിലുണ്ട്. ഇത്തരം ശക്തമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവണം, ബോധവൽക്കരണം ഉണ്ടാവണം. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രയും കാലം നടന്ന എല്ലാ ഈ കുരുതികളിലും നമ്മൾ കാണുന്ന കുരുതി കൊടുക്കപ്പെടുന്നത് ആരെയാണ്? ഒന്ന് സ്ത്രീകളെയാണ്, ഒന്ന് കുഞ്ഞുങ്ങളെയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമുക്ക് ധാരാളം കുടുംബശ്രീ പ്രവർത്തകരുണ്ട്. കുടുംബശ്രീ കേരളത്തിൽ ഏറെ ഏത് ഹിന്ദി സംസാരിക്കുന്ന സ്റ്റേറ്റുകളെ അപേക്ഷിച്ചും മറ്റ് ഭാഷകൾ സംസാരിക്കുന്ന സ്റ്റേറ്റുകളെ അപേക്ഷിച്ചും മലയാളം സംസാരിക്കുന്നവരുടെ കുടുംബശ്രീ വളരെ ശക്തമാണ്. ഈ കുടുംബശ്രീകളിൽ എത്രയോ ആയിരക്കണക്കിന് സഹോദരിമാരുണ്ടല്ലോ. ഈ ആയിരക്കണക്കിന് സഹോദരിമാർക്ക് അന്ധവിശ്വാസങ്ങൾക്ക് അതീതമായ ജീവിതത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നടത്തുവാൻ, ബോധവൽക്കരണം നടത്തുവാൻ കുടുംബശ്രീക്കാർ തയ്യാറാവണം, പഞ്ചായത്ത് തലത്തിൽ ഉണ്ടാവണം. എന്നെപ്പോലുള്ള സാംസ്കാരിക പ്രവർത്തകർ ഇത് തന്നെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്കുണ്ടായ വ്യക്തിപരമായ വൈഷമ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതൊക്കെ പോട്ടെ, ഞാനതൊന്നും ഇപ്പോൾ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇത്തരം ശക്തമായൊരു നിയമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നമ്മുടെ പോലീസ് സേനയിലെ അംഗങ്ങൾക്ക് ഇത് നടപ്പിലാക്കാൻ കുറേ എളുപ്പം വരും, ആളുകൾക്കൊരു ഭയമുണ്ടാകും. ശരിയായ സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ, ബോധവൽക്കരണത്തിലൂടെ കുറേയേറെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ അടിച്ചമർത്തുന്ന, ദുരാചാരങ്ങൾ അടിച്ചമർത്തുന്ന ഒരു ബിൽ വേണം, ഒരു നിയമം വേണമെന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ഇതേ ആവശ്യം ഉന്നയിച്ച് തന്നെ നമുക്ക് ഈ ചർച്ചയുടെ അവസാനം ഇത് പര്യവസാനിപ്പിക്കുകയും ചെയ്യാം. ആ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും ആവാം. ഡോക്ടർ അരുൺ ബി നായർ, ഇതേ വിഷയത്തിലേക്ക് വന്നാൽ നോക്കൂ, രണ്ടു പേർ